രാജസ്ഥാനെതിരെ ആധികാരിക വിജയം സ്വന്തമാക്കി ഡൽഹി ക്യാപിറ്റൽസ്. ആദ്യം ബാറ്റിംഗിനെത്തിയ ഡൽഹി സമ്മാനിച്ച 185 റൺസിന്റെ വിജയലക്ഷ്യം രാജസ്ഥാന് മറികടക്കാനായില്ല. 46 റൺസിന്റെ വിജയമാണ് ഡൽഹി സ്വന്തമാക്കിയത്. നേരത്തെ ആദ്യം ബാറ്റിംഗിനെത്തിയ ഡൽഹിക്ക് കരുത്തായത് ഷിംറോൺ ഹെറ്റ്മെയർ, മാർക്കസ് സ്റ്റോയ്നിസ് എന്നിവരുടെ ബാറ്റിംഗ് ആണ്. 24 പന്തിൽ ഒരു ഫോറും 5 സിക്സും അടക്കം 45 റൺസായിരുന്നു ഹെറ്റ്മെയർ നേടിയത്. അതേസമയം മാർക്കസ് സ്റ്റോയ്നിസ് 30 പന്തിൽ 4 സിക്സർ അടക്കം 39 റൺസും നേടി. ശ്രേയസ് അയ്യർ 22, പ്രതീക്ഷ 19, അക്സർ പട്ടേൽ 17 റൺസ് എടുത്തു. രാജസ്ഥാന് വേണ്ടി ജോഫ്ര ആർച്ചർ 3 വിക്കറ്റും കാർത്തിക് ത്യാഗി, ആൻഡ്രൂ ടൈ, ആർ തവാട്ടിയ എന്നിവർ ഓരോ വിക്കറ്റും വീതം നേടി. മറുപടി ബാറ്റിംഗിനെത്തിയ രാജസ്ഥാൻ ആദ്യം മുതലേ നിരാശപ്പെടുത്തി. ഒരു ഘട്ടത്തിലും ആരാധകർക്ക് വിജയ പ്രതീക്ഷ സമ്മാനിക്കാൻ ടീമിനായില്ല. ആർ തവാട്ടിയ 38, യശസ്വി ജയ്സ്വാൾ 34, സ്റ്റീവ് സ്മിത്ത് 24 റൺസ് എടുത്തു. ജോസ് ബട്ട്ലറെ കൂടി മാറ്റി നിർത്തിയാൽ രാജസ്ഥാന് വേണ്ടി ബാറ്റ് വീശിയ മറ്റാർക്കും തന്നെ രണ്ടക്കം കടക്കാനായില്ല. മലയാളി താരം സഞ്ജു സാംസൺ 5 റൺസിന് പുറത്തായി. ഡൽഹിക്ക് വേണ്ടി കാഗിസോറബാദ 3 വിക്കറ്റും ആർ അശ്വിൻ, മാർക്കസ് സ്റ്റോയ്നിസ് എന്നിവർ 2 വിക്കറ്റും വീതം നേടി. 22 റൺസിന് 2 വിക്കറ്റ് നേടിയ ആർ അശ്വിനാണ് കളിയിലെ താരം.